ഹലോ ഫ്രണ്ട്സ്, ഫൈനലി ഗോട്ടിൻ്റെ നല്ല നല്ല അപ്ഡേറ്റ്സ് വരാൻ തുടങ്ങി. ഇന്ന് എന്താ വെച്ചാൽ ഗോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം. ഗോട്ട് മൂവിയുടെ യു കെ ബുക്കിംഗ് എന്നത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബുക്കിംഗ് ഓപ്പണാക്കിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ കോളിവുഡ് ISC UKFD 2024 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദിവസമുണ്ട്. നീയോട് റെക്കോർഡ് പൊട്ടിക്കുമെന്ന് കണ്ടറിയാം. പിന്നെ ഗോട്ടിൻ്റെ എഡിറ്റിംഗ് വർക്ക്, മ്യൂസിക് വർക്ക്, ഡബ്ബിംഗ് വർക്ക് എല്ലാം തന്നെ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ഗോട്ട് ടീം ഇന്നലെ വൈകുന്നേരത്ത് സെൻസറിന് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ എടുത്തു എന്ന് ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. മാക്സിമം ഒരു ദിവസമൊക്കെ മതി കഴിയാൻ. ചിലപ്പോൾ കുറച്ചതാണെങ്കിൽ 2-3 ദിവസമൊക്കെ എടുക്കുകയും എന്നാലും ഗോട്ട് നേരത്തിൽ എന്തായാലും ഒരു ദിവസമൊക്കെ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് അവർ പോസ്റ്ററാക്കി ഗോട്ട് ടീം ഇടുകയും ചെയ്യും. URL തന്നെയാണ് കിട്ടാൻ സാധ്യത. UKയിൽ ബുക്കിംഗ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഓവർസീസിൽ നിന്ന് ഗോട്ടിൻ്റെ സിനോപ്സിസ് ലീക്ക് ആയിട്ടുണ്ട്. ഗോട്ടിൻ്റെ ഒഫീഷ്യൽ സിനോപ്സിസ് ആണിത്, കൺഫേം ആയ സിനോപ്സിസും കൂടിയാണ്. പക്ഷേ മറ്റു വിജയ് മൂവീസ് പോലെ സിനോപ്സിസ് കേട്ടിട്ട് ആ പടത്തിൻ്റെ കഥ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയുള്ള സ്ക്രിപ്റ്റാണ് നമ്മുടെ ഗോട്ട് മൂവിയുടെ സിനോപ്സിയായിട്ട് വന്നിട്ടിരിക്കുന്നത്. നമുക്കൊന്നും പ്രത്യേകിച്ച് മനസ്സിലാകില്ല. ആ സിനോപ്സിസ് ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു അജ്ഞാത ഭൂതകാലത്തിൻ്റെ നിഴലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതായത് ഒരു പാസ്റ്റിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടായിട്ടുണ്ട്. അത് ഈ കാലത്തും വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അതൊരു പ്രത്യേക തീവ്രത സ്കോഡിന് ഒരു വലിയൊരു പ്രശ്നം അതുമൂലം ഉണ്ടാകുന്നുണ്ട്. അവരുടെ വിശ്വാസത്തെ ഇളക്കി വിടുകയും രഹസ്യങ്ങൾ വെളിച്ചത്ത് വരികയും ചെയ്യുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ നാട്ടിൽ വലിയൊരു പ്രശ്നത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു സ്കോഡിൻ്റെ പാസ്റ്റിൽ നടന്ന ഒരു രഹസ്യം പുറത്തു കൊണ്ടുവരുന്നു. കേട്ടിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന പടമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെയാണ് സിനോപ്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സ്ക്രിപ്റ്റാണ്. കാരണം ഒരുപാട് സസ്പെൻസുകളും മിസ്റ്ററികളും ഉള്ളി നടക്കുന്ന ഒരു ചിത്രമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇടയിൽ കൂടി സൈഫൈ കണ്ടന്റ് വരുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഉണ്ട് കണ്ടന്റിൽ, അത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ സിനോപ്സിസ് കേട്ടിട്ട് കഥയെക്കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നും കിട്ടില്ല. എന്തോ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് കണ്ടന്റ് ഗോട്ട് പടത്തിൽ ഉണ്ട് എന്ന് ഉറപ്പാണ്. ഈ ഇടയ്ക്ക് വന്ന എല്ലാ വിജയ പടത്തേക്കാളും കണ്ടന്റ് സ്ട്രോങ് ആകുന്നത് ഈ പടത്തിലാകും. എന്താകുമോ എന്തോ, എല്ലാവർക്കും വർക്കായ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടിയിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ തട്ടിയിട്ട് കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.